പ്രസവം എടുക്കുമ്പോൾ ശക്തമായി വലിച്ചതിനെ തുടർന്ന് ശരീരം രണ്ടായി മുറിഞ്ഞ് കുഞ്ഞു മരിച്ചു. സംഭവത്തിൽ നഴ്സ് അറസ്റ്റിൽ. രാജസ്ഥാനിലെ ജയ്സാൽമറിലെ രാംഘട്ട് സർക്കാർ ആശുപത്രിയിലാണ് അതിദാരുണമായ സംഭവം. ഡോക്ടറിനെ അറിയിക്കാതെയായിരുന്നു നഴ്സ് പ്രസവം എടുക്കാൻ ശ്രമം നടത്തിയത്. കുഞ്ഞിന് ശരീരം പുറത്തു വരാൻ ബുദ്ധിമുട്ടേറിയതായിരുന്നിട്ടും ഡോക്ടറെ വിളിക്കാൻ തയ്യാറാകാതെ നഴ്സ് സ്വയം പ്രസവമെടുത്തു. ഇതിന്റെ ഭാഗമായി ശക്തിയായി വലിച്ചപ്പോൾ കുട്ടിയുടെ ശരീരം രണ്ടായി മുറിഞ്ഞ് തലയുൾപ്പെടെ ഭാഗം അമ്മയുടെ വയറിനകത്താകുകയായിരുന്നു. അപകടം സംഭവിച്ചതിന് ശേഷവും ഈ വിവരം നഴ്സ് മറ്റാരെയും അറിയിച്ചില്ലെന്ന് മാത്രമല്ല മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനുശേഷം ഭാര്യയുടെ നില ഗുരുതരമാണെന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും നഴ്സ് യുവതിയുടെ ഭർത്താവിനെ അറിയിക്കുകയായിരുന്നു. മറുപിള്ള ഗർഭപാത്രത്തിൽ കുടുങ്ങിയെന്നും അത് നീക്കാനായി മറ്റൊരു ആശുപത്രിയിലേക്ക് പോകണമെന്നുമാണ് ഇയാൾ പറഞ്ഞത്. ഇതേ തുടർന്ന് യുവതിയെ ജോധ്പൂരിലെ ഉമൈദ് ഭവൻ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ വെച്ചാണ് കുടുംബം കുട്ടിയെ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കുന്നത്. നഴ്സ് യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ട വിവരം തന്നെ അറിയിച്ചില്ലെന്ന് ഡ്യൂട്ടി ഡോക്ടർ നിഖിൽ ശർമ്മ പോലീസിന് മൊഴി നൽകി. ആശുപത്രി ജീവനക്കാരെയും പോലീസ് അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്തു. നവജാത ശിശുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മോർച്ചറിയിൽ നിന്നും കണ്ടെത്തി. ഇതിനുശേഷമാണ് നഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നത്. നഴ്സിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. 12 വയസ്സുകാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത ഇന്ത്യക്കാരന് സിംഗപ്പൂരിൽ ജയിൽ ശിക്ഷ. സംഭവം പോലീസിനെ അറിയിച്ചത് കുറ്റവാളിയുടെ കാമുകി. 31 വയസ്സുകാരനായ ഉദയകുമാർ ദക്ഷിണാമൂർത്തിയാണ് കോടതി ശിക്ഷിച്ചത്. അയൽവാസികളാണ് ഉദയകുമാറും പെൺകുട്ടിയും. പരിചയത്തിലായതിനു ശേഷം വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. 12 വയസ്സുകാരിയെ ഇയാൾ ഭാര്യയെന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. 2016 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള 3 മാസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഓരോ പ്രാവശ്യവും ഇയാൾ പെൺകുട്ടിക്ക് ഐസ്ക്രീം, കളിപ്പാട്ടങ്ങൾ മുതലായ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. സ്കൂൾ വിട്ടുവരുമ്പോൾ പെൺകുട്ടിയെ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചിരുന്നത്. മിനി മാർട്ടിൽ ജോലി ചെയ്യുകയായിരുന്ന ഇയാൾ പെൺകുട്ടിയെ ഇവിടെ നിന്നും സൗജന്യമായി സാധനങ്ങൾ എടുക്കാനും അനുവദിച്ചിരുന്നു. പിന്നീട് ഇരുവരും തമ്മിലുള്ള ബന്ധം ഭാഗികമായി അവസാനിച്ചു. ഇതിനിടെ ഉദയകുമാർ ഒരു യുവതിയുമായി പ്രണയത്തിലാവുകയും ഈ യുവതി ഗർഭിണിയാവുകയും ചെയ്തു. ഒരിക്കൽ യുവതി ഉദയകുമാറിന്റെ ഫോൺ പരിശോധിച്ചതോടെയാണ് സംഗതി അറിയുന്നത്. ഫോണിൽ 12 കാരുടെ നഗ്ന വീഡിയോ ദൃശ്യങ്ങൾ കണ്ടെത്തിയ യുവതി സംഭവം പോലീസിൽ അറിയിക്കുകയായിരുന്നു. 13 വർഷം ജയിൽ ശിക്ഷയും 12 ചൂരലടിയുമാണ് കോടതി ഉദയകുമാറിന് ശിക്ഷ വിധിച്ചത്. അന്വേഷണം .com വേണ്ടി അനോമ തോംസൺ. സ്വർണചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.